ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. സർവകലാ വല്ലഭനും വീട്ടിലും നാട്ടിലും സ്കൂളിലും ഏറെ പ്രിയങ്കരനുമായ ഒരു 10 വയസ്സുകാരൻ. അവൻ ഏത് പുതിയ കാര്യം ചെയ്താലും പിതാവ് അവന് ഒരു സമ്മാനം കൊടുക്കും. ഒരിക്കൽ അവൻ്റെ അമ്മ സുഹൃത്തിനെ കാണുവാൻ ഹോസ്പിറ്റലിൽ പോയി. രണ്ട് മൂന്ന് കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അമ്മ തിരികെ വന്നപ്പോൾ അതിശയിച്ചു പോയി. മോൻ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വീടൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് മോൻ ഒരു തുണ്ടുകടലാസുമായി അമ്മയുടെ അരികിലെത്തി. അത് ഒരു ബില്ലായിരുന്നു, 300 രൂപ. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ ഭാവവ്യത്യാസമൊന്നും കൂടാതെ അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് അമ്മയും ഒരു തുണ്ടുകടലാസിൽ ഒരു കുറിപ്പുമായി എത്തി. മോനെ, നീ ജനിച്ച അന്ന് മുതൽ നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ മാതാപിതാക്കൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല, നിനക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ഞങ്ങൾ വാങ്ങിത്തരുന്നു. ഒരിക്കൽ നീ അസുഖമായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ രാപകരില്ലാതെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മോനെ, ഞാൻ നിന്റെ അധികാരിയോ വേലക്കാരിയോ അല്ല, ഞാൻ നിന്റെ അമ്മയാണ്. നീ എൻ്റെ സ്വന്തവും. നീ എനിക്ക് പ്രതിഫലമായി ഒന്നും തരണ്ട, സ്നേഹം മാത്രം മതി. അമ്മയുടെയും മകൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. മകൻ, സോറി, ഐ ലവ് യു മമ്മ, ഐ ലവ് യു മമ്മ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും അല്പനേരം കരഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു കണക്ക് പുസ്തകത്തിലും ഒതുക്കാനാവാത്ത, എഴുതാനാവാത്ത കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് എന്നോർക്കുക. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടി കുഞ്ഞുമൈനയുറങ്ങിയിലേ, താരാട്ടും പാട്ടും മണിത്തത്തയുറങ്ങിയിലേ, പിന്നെയും നീ എൻ്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ.